നേച്ചർ ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ചെറിയൊരു യാത്ര പോവേണ്ടോ? പോകുന്നത് നേരെ പെരിങ്ങൽക്കുത്തിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോളയാർ ഐ ബിയിലാണ് പോയത്. ഇപ്രാവശ്യം നമ്മൾ പെരിങ്ങൽക്കുത്ത് ഐ ബിയിൽ ഒരു ദിവസം താമസിക്കാനായിട്ട് പോവുകയാണ്. പെട്ടെന്നുള്ള യാത്ര എന്ന കാര്യമായ തയ്യാറെടുപ്പുകൾ ഒന്നും നടത്തിയിട്ടില്ല. ഒരു കൂട്ടുകാരന്റെ കൂടെ അങ്ങ് പോവുകയാണ്. ജോലി കഴിഞ്ഞ് വൈകിട്ടാണ് നമ്മൾ പെരിങ്ങൽക്കുത്തിലേക്ക് പോകുന്നത്. വാഴച്ചാല് ചെക്ക് പോസ്റ്റിൽ 6 മണി വരെ വണ്ടികൾ കടത്തി വിടുള്ളൂ എങ്കിലും ഐ ബി ബുക്ക് ചെയ്ത് കാരണം 6 മണിക്ക് ശേഷം എത്തിയിട്ടും ഞങ്ങളെ കടത്തി വിട്ടു. വാഴച്ചാല് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 5 കിലോമീറ്റർ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുളിയിലപ്പാറ ജംഗ്ഷൻ എത്തും. അവിടെ നിന്നും ഇടത്തോട്ടേക്ക് തിരിഞ്ഞാണ് നമുക്ക് പെരിങ്ങൽക്കുത്ത് ഐ ബിയിലേക്ക് പോകേണ്ടത്. ഇതാണ് പുളിയിലപ്പാറ ജംഗ്ഷൻ. ഇവിടെ നിന്ന് തിരിഞ്ഞാണ് നമുക്ക് പെരിങ്ങൽക്കുത്ത് ഐ ബിയിലേക്ക് പോകേണ്ടത്. കയറുമ്പോൾ തന്നെയുള്ള KSEB ഗേറ്റിൽ എൻട്രി ചെയ്തിട്ട് വേണം മേലേക്ക് പോകാൻ. പുളിയിലപ്പാറ ജംഗ്ഷനെത്തി ഒരു ചായ ഒക്കെ കുടിച്ച് ഐ ബിയിലേക്കുള്ള വഴിയിലേക്ക് വണ്ടി എടുക്കുമ്പോഴേക്കും നേരം നന്നായി ഇരുട്ടി തുടങ്ങി. ജോലി തിരക്കുകൾ കാരണം വളരെ വൈകിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. KSEB ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ KSEB അധീനതയിലുള്ള സ്ഥലമാണ്. ഷോളയാർ റിസർവ് ഫോറസ്റ്റിൽ പെട്ടതാണ് പെരിങ്ങൽക്കുത്ത് ഭാഗമെല്ലാം. സെക്യൂരിറ്റി ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുണ്ട് ഐ ബിയിലേക്ക്. ഈ പോകുന്നതെല്ലാം നല്ല അടിപൊളി കാട്ടിലൂടെയാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് കാഴ്ചകൾ കുറച്ച് കുറവായിരിക്കും. ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കൂടുതലും സ്റ്റാഫിന്റെ ക്വാർട്ടേഴ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ പലതും പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. പെരിങ്ങൽക്കുത്ത് ഡാമിനോട് ചേർന്ന് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും അങ്ങോട്ടേക്കുള്ള വഴി ഇതിലേ അല്ല. പെരിങ്ങൽക്കുത്ത് ഡാമിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയ മലയുടെ മുകളിലായിട്ടാണ് ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഒരിടയ്ക്ക് സഞ്ചാരികളെ കയറ്റിവിട്ട് പെരിങ്ങൽക്കുത്ത് ഹൈഡൽ ടൂറിസം എന്ന പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിലും നിലവിൽ ആ പദ്ധതി ഇല്ല. അതുകൊണ്ട് തന്നെ ചുമ്മാ ഇതിന്റെ ഉള്ളിൽ കയറി കാഴ്ചകളൊക്കെ കാണാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ രാത്രി കാട്ടിലൂടെ യാത്ര ചെയ്യാനും കാടിനുള്ളിൽ താമസിക്കാൻ കഴിയുന്നതെല്ലാം വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള സുഹൃത്തിന്റെ കൂടെ ഒരു ദിവസം തങ്ങാനായി പുറപ്പെട്ടതും. ഇങ്ങോട്ടേക്ക് വരുന്നവർ മുൻകൂട്ടി ഭക്ഷണം എല്ലാം പറഞ്ഞിട്ട് വേണം വരാൻ. കാരണം ഇവിടെ വേറെ മറ്റു കടകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല ഭക്ഷണം കിട്ടാനായിട്ട്. ഈ ഒരു ചെറിയ യാത്രയുടെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയെ കാണുക എന്നതും മാത്രമാണ്. അതുകൊണ്ട് തന്നെ നാളെ വെളുപ്പിനെ എണീറ്റ് അതിരാവിലെ മറ്റാരും ഷോളയാറും മലക്കപ്പാറ റോഡിൽ കയറുന്നതിന് മുന്നേ കയറുക എന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ പെരിങ്ങൽക്കുത്തിലുള്ള ഐ ബിയിൽ എത്തിയിട്ടു. അതാണ് നമ്മുടെ പെരിങ്ങൽക്കുത്തിലുള്ള ഐ ബി. അപ്പം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 7-7.5 അപ്പം നല്ല ഇരുട്ടി. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് ഇനിയിപ്പോൾ രാത്രി ഇവിടെ കാണാനില്ല. ഇങ്ങോട്ടേക്ക് വന്നൊഴി നല്ല രസമുണ്ടോ? ആ പെരിങ്ങൽക്കുത്ത് പുളിയിലപ്പാറ ജംഗ്ഷനിൽ നിങ്ങോട്ട് കയറിയിട്ടൊരു 2-3 കിലോമീറ്റർ മേളിലേക്ക് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് ഐ ബി. നമ്മൾ ഐ ബിയിലല്ല താമസിക്കുന്നത്, ഐ ബിയുടെ അടുത്ത് തന്നെ അനക്സ് എന്നു വേറൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ താമസിക്കുന്നത്. ഇതാണ് നമ്മൾ ഐ ബിയുടെ ഫ്രണ്ടിലാണ്ട് ഇപ്പോൾ നിൽക്കണേ. ഇപ്പം ഇവിടെ അത്യാവശ്യം വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും നല്ല രസമാണ്. ഇപ്പം നമ്മൾ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ഐ ബിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോളയാർ അമ്പലപ്പാറ ഐ ബിയിൽ പോയി താമസിച്ചിരുന്നല്ലോ. അപ്പോൾ അമ്പലപ്പാറ ഐ ബിയിൽ പോയി താമസിച്ചിട്ട് നമ്മൾ രാവിലെ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ലായിരുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. മാത്രമല്ല ഫാമിലി ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ കൂടെ 2 കൂട്ടുകാരും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് വെളുപ്പിനെ തന്നെ മലക്കപ്പാറ റൂട്ടിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന വഴി തന്നെ റോട്ടിൽ 2 മ്ലാവൊക്കെ നിൽക്കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാര്യമായിട്ട് വീഡിയോയിൽ കിട്ടിയില്ല. മാത്രമല്ല ഇപ്പം നല്ല ഇരുട്ടെ. അപ്പം ഇനിയിപ്പോൾ രാത്രി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് റോട്ടിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ കാണാൻ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വെളുപ്പിനെ എണീറ്റ് ഷോളയാർ മലക്കപ്പാറ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:15 വെളുപ്പിന്. ഇന്ന് ഈ വഴിയിൽ കയറിയ ആദ്യത്തെ ആളുകൾ ഞങ്ങളായിരിക്കും. വെളുപ്പിനെയാണ് വന്യമൃഗങ്ങളെ കാണാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള സമയം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഷോളയാർ വനത്തിൽ ഇല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല. ആനയും കാട്ടുപോത്തും കരടിയും പുലിയും മാനും കടുവയും എല്ലാം ഉള്ള കാടാണ്. ഷോളയാർ മലക്കപ്പാറ റോഡിൽ കാട്ടാനകളെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് പെരിങ്ങൽക്കുത്ത് മുതൽ ആനക്കയം വരെയുള്ള ഭാഗം. വെളുപ്പിന് വെള്ളം കുടിക്കാനും തീറ്റയെടുക്കാനായിട്ട് ഒരുപാട് വന്യമൃഗങ്ങൾ ഡാമിന്റെ കരയിൽ കാണും. പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ റിസർവോയറോട് ചേർന്ന ഭാഗത്ത് മൃഗങ്ങളെ പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പക്ഷേ കുറച്ചുകൂടെ മുന്നിൽ ചെന്നപ്പോൾ ഒരാനയെ കണ്ടെങ്കിലും കുറച്ചകലെയായി ഒരു കുന്നിന്റെ മുകളിലായതിനാലും വെളിച്ചം വളരെ കുറവായതിനാലും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. പക്ഷേ തൊട്ടടുത്ത വളവിൽ ഞങ്ങളെ കാത്ത് മറ്റൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ആ വളവ് വളഞ്ഞപ്പോൾ തന്നെ ഒരു കൊമ്പനാണ് ഞങ്ങളെ വരവേറ്റത്. ഞങ്ങളുടെ വണ്ടി കണ്ടതും അവനൊരു ചിഹ്നം വിളിച്ചിട്ട് ഈറ്റക്കാടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ആനയെ നോക്കിയുള്ള നിപ്പാണ്. ആനയുടെ ഭാഗത്ത് എവിടെയോ ഉണ്ട്.
പുറകിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ ശബ്ദം കേൾക്കണ്ടോ. ഇവിടെ ഉണ്ടിട്ടോ ഒരാന, അതെ നിൽക്കുന്നാണ്ടാ, ഇവിടെ ഒരു ആനയുണ്ട്. പിന്നെ ഇത് ഈ കാടില് ആനങ്ങനെ ഉണ്ടത്. വേറെ ആനയുടെ തുമ്പിക്കൈയാണ് കാണുന്നത്. അതിപ്പോ ഇങ്ങോട്ട് കേറൂടെ, അത് കേറണം, കേറാണ്ട് അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ നമ്മള് പെരിങ്ങൽക്കൊത്ത് ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആനേനെ കണ്ടിട്ടോ. അതാ ആന നിൽക്കണണ്ടാ, അത് ആനയുടെ ഒരു കൂട്ടമാണ്. ഇവിടെ അവിടെ ഒരു മൂന്നാല് ആനയുണ്ട്. പിന്നെ അതാ കാണുന്ന താഴ്ഭാഗത്ത് അവിടെയുണ്ട് ആനകൾ, അതിലൊരു കൊമ്പനൊക്കെ ഉണ്ട്. അപ്പൊ ആള് ഇവിടെ നിന്ന് പ്രശ്നമൊന്നുമില്ലാണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അതിൻ്റെ അടുത്തൊരു കുട്ടിയും ഉണ്ട് ആ പുറകിലായിട്ട് തന്നെ. ഈ ആനകളെയാണ് നമ്മൾ ഇത്ര നേരം നോക്കിയിരുന്നത്. ഒരു വലിയ ആനയെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ എങ്കിലും ഒരു ചെറിയ കുട്ടിയും ഒരു കുട്ടിക്കൊമ്പനും അടക്കം മൂന്ന് ആനകൾ റോഡിൻ്റെ ഈ ഭാഗത്ത് ഉണ്ട്. അപ്പുറത്തെ താഴ്ചയിലും ആനകളുണ്ടെങ്കിലും എത്ര എണ്ണം ഉണ്ടെന്ന് ഒരു പിടിപാടും ഇല്ല. നമ്മൾ നേരത്തെ കണ്ട മൂന്ന് ആനകളും ഇപ്പൊ റോഡിലേക്ക് ഇറങ്ങിട്ടോ. ഭാഗ്യത്തിന് അവര് നമുക്ക് നേരെ എതിർദിശയിലേക്കാണ് നടന്നു പോകുന്നത്. വന്യമൃഗങ്ങളെ ഇതേപോലെ അടുത്ത് കാണാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ആനകളെന്നല്ല, ഏത് വന്യമൃഗമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്ന പോലെ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അവരുടെ സേഫ് സോണിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴാണ് അവർ നമ്മളെ തിരിച്ചാക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏതൊരു കാട് എടുത്തിട്ടുണ്ടെങ്കിലും വന്യജീവികൾക്ക് അവരുടേതായ വഴികളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് മൊത്തം എത്ര ആന ഉണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരാന റോഡിൽ നിന്നും മാറുമ്പോൾ വേറൊരാന റോഡിലേക്ക് കയറി വരും. ചിലർ പറയാറുണ്ട് ചിതല് പോലെയാണ് ചില ഭാഗങ്ങളിലെ ആനകളെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതാണ് ഇവിടുത്തെ ഒരവസ്ഥ. നമ്മൾ ഇത്ര നേരം കണ്ട ആനകളൊന്നും കൂടാതെ വേറെ കുറച്ച് ആനകൾ കൂടി കാട്ടിൽ നിന്ന് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആനകളുടെ ഇടയിൽ പെട്ട പോലെയാണ്. മുന്നിലും ആന, പിന്നിലും ആന, സൈഡിലും ആന. ശരിക്കും പറഞ്ഞാൽ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടി എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു ആനേനെങ്കിലും കണ്ടാൽ മതി എന്ന് വിചാരിച്ചു വന്ന ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു ആനക്കൂട്ടം തന്നെയാണ് ഉള്ളത്. അങ്ങനെ അവസാനം ഈ കൂട്ടത്തെ നയിക്കുന്ന കൊമ്പനും റോഡിലേക്ക് കയറി അപ്പുറം ഭാഗത്തേക്ക് പോയതോടെ ഇന്നത്തെ ഈ കാട്ടാനക്കളി ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ആനക്കൂട്ടം റോഡിൽ നിന്നും മാറി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ചുമ്മാ കുറച്ചുപേരും കൂടി മുന്നോട്ടേക്ക് പോയി. ഏകദേശം ഒരു മണിക്കൂറോളം സമയം ഞങ്ങൾ ആനകളെ കണ്ട് അങ്ങനെ നിന്നു.
നമ്മളെന്തായാലും അധികം മുന്നോട്ടേക്ക് പോകുന്നില്ല. കാരണം എന്തുദ്ദേശത്തിലാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് നടന്നു. പോരാത്തതിന് ഷോളയാറ് മുതൽ മലക്കപ്പാറ വരെ റോഡ് വളരെ മോശവുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമ്പലപ്പാറ ഐ ബിയിൽ താമസിച്ചപ്പോൾ രാവിലെ തന്നെ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാതിരുന്നതിൻ്റെ കാരണമായി അന്ന് ഞാൻ പറഞ്ഞത് വന്യമൃഗങ്ങൾ ഈ റോഡിൽ ഒരുപാട് ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷെ എൻ്റെ ആ വീഡിയോ കണ്ട കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അവരെല്ലാം ഇതിലെ പോയിട്ട് ഒരു മൃഗത്തെ പോലും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇപ്പം നിങ്ങളീ കണ്ടത്. എത്ര വലിയ കാടാണെങ്കിലും വന്യമൃഗങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. കൂടെ ഒരുപാട് ക്ഷമയും വേണം. കാരണം ഞങ്ങളവിടെ ഒത്തിരി നേരം നിന്നതുകൊണ്ടാണ് ഇത്രയധികം കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഷോളയാറിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ആനകളായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഇവിടെ പെരിങ്ങിൽ വന്ന് താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളൊന്ന് ആനേനെ കാണാന്നുള്ളതായിരുന്നു രാവിലെ പോയിട്ട്. അതെന്തായാലും നടന്ന്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ ഐബിയുടെ ഭാഗത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല സുഖം കേട്ടോ. നല്ല തണുപ്പും നല്ല തന്നെ അത്യാവശ്യം നല്ല തണുപ്പ്, പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ആനേനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ എന്തായാലും ആനകളെ കണ്ടത് അടിപൊളിയായി പോയിട്ടോ. നമ്മൾ ആദ്യം ഒരു ആനേനെ കണ്ട്, പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ വേറൊരു ആനേനെ കണ്ട്, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിൻ്റെ മോൾ ഭാഗത്തും ആന താഴെയാണ്. അപ്പോൾ അതൊരു ഒരേ കൂട്ടമൊന്നും നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഒന്നിലേ മുകളിലുള്ള ആനകൾ താഴേക്ക് ഇറങ്ങും റോഡ് ക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ താഴെയുള്ള ആനകൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് കയറുമെന്നുള്ള നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ട ആനയുടെ അത്രയും വീഡിയോ നമുക്ക് കിട്ടിയത്. നമ്മൾ ആനേനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് പോയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നല്ല ചെറുതായിട്ടൊന്ന് പേടിക്കുകയും ചെയ്തിട്ടാണ്. കാരണം ഏറ്റവും ലാസ്റ്റ് ആ കൊമ്പൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ചെറുതായിട്ടൊന്ന് പേടിക്കുകയും ചെയ്തു. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്പലപ്പാറ ഐ ബിയിൽ പോയി താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ പോയി താമസിച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാലം അന്നൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇപ്രാവശ്യം നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. ആ അറ്റത് കാണുന്നതാണ് കേട്ടോ പെരിങ്ങൽക്കുത്ത് ഐ ബി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇവിടെയാണ് ഇത്. അതിൻ്റെ ഒരു അനക്സ് ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഈ അനക്സ് ബിൽഡിംഗിൽ 3 റൂമുണ്ട്. പിന്നെ പെരിങ്ങൽക്കുത്ത് ഐ ബിയുടെ ഉള്ളിലുണ്ട് 4 റൂം. അപ്പോൾ ഐ ബിയിൽ കൂടുതലും ഈ പറയണ പോലെ എന്താ പറയുക, നമ്മുടെ വി ഐ പിസ്, മന്ത്രിമാർ, എം എൽ എമാർ, കളക്ടർമാർ, അങ്ങനെയുള്ള ആളുകൾക്കാണ് അവിടെ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉള്ളതുകൊണ്ട് ആളുടെ കൂടെ അനക്സിലാണ് താമസിച്ചത്. അപ്പം ഞാൻ ഐ ബിയുടെ അവിടുത്തെ കാഴ്ചകളും ഐ ബിയിൽ നിന്ന് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിങ്ങൽക്കുത്ത് ഡാമൊക്കെ കാണാം. അതിന്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പെരിങ്ങൽക്കുത്ത് ഐ ബി. ഇതാണ് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ മേലെയുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. നല്ലൊരു ബിൽഡിംഗ് ആണോ. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളന്ന് ആ ഷോളയാർ പോയതിൽ ഇത്രയും വലിപ്പമില്ല. ഇതിന്റെ 3-ൽ 1 വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. എന്താ ചെറിയൊരു ലോണൊക്കെ ആയിട്ട് ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് ഐ ബിയുടെ ഫ്രണ്ട്. ഇവിടെ കൂടുതലും എം എൽ എമാരും എം പിമാരും ഒക്കെയാണ് വന്നത്. ഇവിടെ നിന്നുള്ള ഡാമിൻ്റെ കാഴ്ച ആണ് ചേട്ടാ. ഇത് ഡാമിൻ്റെ വിശദമായ കാഴ്ചകൾ കാണാനുള്ളൊരു സ്ഥലമാണ്. അതോ ഇതാണ് നമ്മുടെ പെരിങ്ങൽക്കുത്ത് ഡാം. ഇപ്പോൾ കാടൊക്കെ ഉണങ്ങി തുടങ്ങി. ഇവിടെ ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പെരിങ്ങൽക്കുത്ത് ഐ വി, സോറി പെരിങ്ങൽക്കുത്ത് ഡാം. നമുക്കിനി ഐ ബിയുടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നടന്ന് കണ്ടു നോക്കാം. ഇവിടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ ക്വാർട്ടേഴ്സുകളാണോ. ഇത് ആന വന്ന് പൊളിച്ചിട്ടുണ്ട്, അല്ലാണ്ട് കാലക്രമേണം പൊളിഞ്ഞിട്ടാണ്. ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഉള്ളു. ഇതാണ് ഇവിടുത്തെ എൻജിനീയേഴ്സിൻ്റെ ഒക്കെ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളാണത്. പിന്നെ ഇവിടെ കുറച്ച് ഷെഡുണ്ട്.
ഈ കാണുന്നതാണ് ഇവിടുത്തെ ലൈബ്രറി എന്ന് പറയണേ. നല്ല കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട്, ആരും ഉപയോഗിക്കണമെന്നില്ല. ലൈബ്രറി ആ ഇവിടെ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ വോട്ടേഴ്സ് ആയിരിക്കും അല്ലേ? താഴേക്ക് ഈ ഫെൻസിങ്ങിന്റെ അപ്പുറം കാടാ. നിങ്ങളൊക്കെ മൃഗങ്ങൾ വരോ? ബിൽഡിങ്ങുകളുടെ അവസ്ഥകളൊക്കെ ഭയങ്കര അവസ്ഥയാണല്ലേ. ഇതും ഇവിടെ ഉള്ള പൊളിഞ്ഞ ക്വാർട്ടേഴ്സാണ്. പൊളിഞ്ഞ ലാന പൊളിച്ചാന്നാ പറയണേ. കാലക്രമേണ പൊളിഞ്ഞതും ആന കുത്തി പൊളിച്ചതുമായതാണ് കാണുന്നത്. ഇതിപ്പോ പേരക്കാത്തോട്ടം അല്ലേ, പേരക്കാത്തോട്ടമാണ് കാണിക്കണത്. ഇതിവിടെ മുന്നേ താമസിച്ചിരുന്ന ആരോ നട്ടുപിടിപ്പിച്ച പേരക്കാത്തോട്ടം ഉണ്ടോ? സംഭവം പേരക്കാത്തോട്ടം എന്നാണ് പേരെന്നുണ്ടെങ്കിലും ഇവിടെ കൂടുതലും വരുന്നത് കാട്ടാനകളാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇഷ്ടം പോലെ ആനപ്പിണ്ടൊക്കെ കുന്നുകൂടിയാണ് കിടക്കുന്നത്. സ്ഥിരമായിട്ട് ആനകൾ വരുന്ന ഒരു ഏരിയയാണിത്. അപ്പൊ നമ്മള് ഇപ്പൊ പെരിങ്ങൽക്കുത്ത് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് നേരെ വീട്ടിലേക്ക് പോയാണ്. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. കാരണം നമുക്ക് ഒരുപാട് ആനകളുടെ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റില്ല, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.